ബ്രിട്ടീഷ് ആഡംബര വാഹന നിർമ്മാതാക്കളായ ജാഗ്വാർ ലാൻഡ് റോവർ കഴിഞ്ഞ വർഷമാണ് ഇന്ത്യയിൽ ഓഫ് റോഡ് എസ് യുവികളുടെ ഡിഫൻഡർ ശ്രേണി പുറത്തിറക്കുന്നത്. വിദേശ വിപണികളിൽ മാത്രം കണ്ടുപരിചിതമായ മോഡൽ അന്നു മുതൽ നമ്മുടെ രാജ്യത്തിനും സ്വന്തമായി. ഇന്ത്യൻ വിപണിയിൽ ഡിഫൻഡർ 90, ഡിഫൻഡർ 110 എന്നീ രണ്ട് വേരിയന്റുകളിൽ 5 വ്യത്യസ്ത മോഡലുകളിൽ എസ് യു വി തെരഞ്ഞെടുക്കാൻ സാധിക്കും. 3 ഡോറുള്ള വേരിയന്റാണ് ഡിഫൻഡർ 90. അതേസമയം 110 പതിപ്പിന് 5 ഡോറുകളാണ് ലഭിക്കുന്നത്. ഡിഫൻഡർ 110 എസ് യു വേരിയന്റിനെ കുറിച്ചുള്ള റിവ്യൂ വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ ഞങ്ങൾ പങ്കുവയ്ക്കുന്നത്. ബ്ലാക്ക് ഔട്ട് ബാഡ്ജുകളുള്ള പാങ്കിയ ഗ്രീൻ നിറമാണ് ഇതിനെ മനോഹരമാക്കുന്നത്. DRL-കളുള്ള ഒരു LED ഹെഡ്ലാമ്പ് യൂണിറ്റ് ആണ് എസ് യുയുടെ മുന്നിൽ സജ്ജീകരിച്ചിരിക്കുന്നത്. അതേസമയം ലാൻഡ് റോവർ ഡിഫൻഡറിന്റെ ടോപ്പ് എൻ വേരിയന്റുകൾക്ക് LED മാട്രിക്സ് ഹെഡ്ലാമ്പ് യൂണിറ്റും ലഭ്യമാക്കിയിട്ടുണ്ട്. ബമ്പറിന്റെ താഴ്ഭാഗത്ത് സംയോജിത LED ഫോഗ് ലാമ്പുകളാണ് മറ്റൊരു ശ്രദ്ധേയ ഘടകം. ഒരു വലിയ ബമ്പറാണ് വാഹനത്തിൽ കമ്പനി സമ്മാനിച്ചിരിക്കുന്നത്. ബോണറ്റിന്റെ മധ്യഭാഗത്ത് തന്നെ ബ്ലാക്ക് ഔട്ട് ബോൾ ഡിഫൻഡർ ബാഡ്ജും കമ്പനി നൽകാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. മൊത്തത്തിൽ മുൻവശം ഗംഭീരമായി തന്നെ കാണപ്പെടുന്നു എന്ന് വേണം പറയാൻ. ഇനി വശങ്ങളിലേക്ക് നോക്കിയാൽ എസ് യു വിക്ക് 20-ഇഞ്ച് അലോയ് വീലുകളാണ് കമ്പനി വാഗ്ദാനം ചെയ്യുന്നത്. ഇത് വ്യത്യസ്ത പാറ്റേണുകളിലും തിരഞ്ഞെടുക്കാൻ സാധിക്കും. എസ് യുയുടെ ലോവർ വേരിയന്റിന് 19-ഇഞ്ച് വീലുകൾ നൽകുമ്പോൾ ഉയർന്ന മോഡലുകൾക്ക് 21-ഇഞ്ച് വീലാകും ലഭിക്കുക. ഡിഫൻഡറിന്റെ പുറംഭാഗത്ത് മൊത്തം 6 ക്യാമറകളും ചുറ്റും നിരവധി സെൻസറുകളും കാണാനും സാധിക്കും. എസ് യു വിക്ക് 218 mm ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ് ഉള്ളത്. അതോടൊപ്പം കാറിന് സജീവമായ ഒരു എയർ സസ്പെൻഷൻ ഉള്ളതിനാൽ ഓഫ് റോഡ് മോഡിൽ ഉയരം 291 mm വരെ ഉയർത്താനും കഴിയും. ഇത് പൂർണ്ണമായും ഉയർത്തിക്കഴിഞ്ഞാൽ എസ് യുയുടെ അകത്തേക്കോ പുറത്തേക്കോ ഇറങ്ങുന്നതും കയറുന്നതും അല്പം ബുദ്ധിമുട്ടായേക്കാം എന്നത് യാഥാർത്ഥ്യമാണ്. പിന്നിൽ ടെയിൽലൈറ്റുകൾക്കായി ഒരു പുതിയ ഡിസൈൻ ശൈലിയാണ് കമ്പനി പിന്തുടരുന്നത്. സ്പെയർ വീൽ ബൂട്ടിൽ തന്നെയാണ് കമ്പനി ഘടിപ്പിച്ചിരിക്കുന്നത്. അതിനാൽ ബൂട്ടിന് അല്പം ഭാരം തോന്നിയേക്കാം. ഇതിനു പുറമെ ബാഡ്ജുകളും വേരിയന്റിന്റെ പേരുകളും പിന്നിൽ എഴുതിയിരിക്കുന്നതും കാണാൻ സാധിക്കും. കൂടാതെ ഓരോ മോഡലിലും ക്രോം ഘടകങ്ങൾ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നത് അങ്ങേയറ്റം സ്വീകാര്യമാണ്. ക്രോം പോലെ തോന്നിക്കുന്ന ഭാഗം യഥാർത്ഥത്തിൽ ബ്രഷ് ചെയ്ത അലൂമിനിയം ആക്സെന്റുകളാണ്. എസ് യു വിയുടെ അകത്തേക്ക് പ്രവേശിച്ചാൽ ധാരാളം ക്യാബിനിടമുള്ള ഒരു വാഹനമാണ് ഡിഫൻഡർ 110 എന്ന് മനസ്സിലാകും. വലിയ പനോറമിക് സൺറൂഫും സൈഡ് ആൽപൈൻ ലൈറ്റ് വിൻഡോകളും ക്യാബിനകത്ത് വളരെയധികം പ്രകാശം കടത്തിവിടും. ഡിഫൻഡറിൽ 3 ഇന്റീരിയർ കളർ ഓപ്ഷനുകൾ യഥോഷ്ടം തിരഞ്ഞെടുക്കാനും സാധിക്കും. എസ് യു വിയുടെ അകത്ത് മൊത്തം 14 USB ചാർജിംഗ് സോക്കറ്റുകളാണ് കമ്പനി ഒരുക്കിയിരിക്കുന്നത്. മുൻ സീറ്റുകൾ വായു സഞ്ചാരമുള്ളതും മെമ്മറി പ്രവർത്തനം ഉൾക്കൊള്ളുന്നതുമാണ്. സ്റ്റിയറിംഗ് വീൽ ഇലക്ട്രിക്കലി ക്രമീകരിക്കാവുന്നതും ഓട്ടോ സവിശേഷതയുള്ളതുമാണ്. ഷോൾഡർ സമ്മർദ്ദം കുറയ്ക്കുന്നതിന് ഡ്രൈവർ സീറ്റിന്റെ ഉയരത്തിനനുസരിച്ച് സ്റ്റിയറിംഗ് വീൽ ക്രമീകരിക്കാൻ ഓട്ടോ സവിശേഷതയും അനുവദിക്കുന്നു. ആപ്പിൾ കാർപ്ലേ, ആൻഡ്രോയിഡ് ഓട്ടോ എന്നിവയ്ക്കൊപ്പം 10-ഇഞ്ച് ഇൻഫർടൈൻമെന്റ് സംവിധാനവും ഇതിന് ലഭിക്കുന്നുണ്ട്. ടച്ച് പ്രതികരണം വളരെ കാര്യക്ഷമമാണെന്ന് വേണം പറയാൻ. വാഹനത്തെക്കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും നൽകുന്ന ഒരു പൂർണ്ണ ഡിജിറ്റൽ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററും വാഹനത്തിൽ കമ്പനി അവതരിപ്പിക്കുന്നുണ്ട്. ക്രൂയിസ് കൺട്രോൾ, 360° ക്യാമറ, 3D മെറേഡിയൻ സറൗണ്ട് സൗണ്ട് സിസ്റ്റം, ഡ്രൈവർ കണ്ടീഷൻ മോണിറ്ററിംഗ് എന്നിവ വാഹനത്തിലെ മറ്റ് ഡ്രൈവർ സഹായ സവിശേഷതകളാണ്. സാധാരണ സുരക്ഷാ ഉപകരണങ്ങളായ എയർ ബാഗുകൾ, ABS, ട്രാഷൻ കൺട്രോൾ എന്നിവയും എസ് യു വിക്ക് ലഭിക്കുന്നുണ്ട്. 2-ലിറ്റർ ഫോർ സിലിണ്ടർ ടർബോ പെട്രോൾ P300 എഞ്ചിനാണ് ലാൻഡ് റോവർ ഡിഫൻഡർ 110 മോഡലിന് തുടിപ്പേകുന്നത്. ഈ യൂണിറ്റ് 296 BHP കരുത്തും 400 NM ടോർക്കും ഉൽപ്പാദിപ്പിക്കാൻ പ്രാപ്തമാണ്. ഫോർ വീൽ ഡ്രൈവ് ഉള്ള 8-സ്പീഡ് ഓട്ടോമാറ്റിക് ഗിയർ ബോക്സുമായിട്ടാണ് എഞ്ചിൻ ജോടിയാക്കുന്നത്. 3-ലിറ്റർ ഫോർ സിലിണ്ടർ ടർബോ ചാർജ് ഡീസൽ യൂണിറ്റും വാഹനത്തിൽ ലഭ്യമാക്കിയിട്ടുണ്ട്. ഇത് 4000 RPM-ൽ 298 BHP പവറും 1500 മുതൽ 2500 RPM വരെ 650 NM ടോർക്കും വികസിപ്പിക്കും. ഇത് ഒരു സാധാരണ 8-സ്പീഡ് ഓട്ടോമാറ്റിക് ഗിയർ ബോക്സുമായിട്ടാണ് ഘടിപ്പിച്ചിരിക്കുന്നത്. 7 സെക്കൻഡിനുള്ളിൽ 0-ൽ നിന്ന് 100 km വേഗത കൈവരിക്കാനും വാഹനത്തിന് സാധിക്കും. പുതിയ ഡിഫൻഡർ ബ്രാൻഡിന്റെ ഏറ്റവും പുതിയ ടെറൈൻ റെസ്പോൺസ് 2 സവിശേഷതയുമായിട്ടാണ് വിപണിയിൽ എത്തുന്നത്. ജനറൽ ഡ്രൈവിംഗ്, ഗ്രാസ്, ചരൽ, സ്നോ, മഡ്, റോക്ക് എന്നീ വിവിധ മോഡുകൾ വഴി ഡ്രൈവിംഗ് അനുഭവം മികച്ചതാക്കാനും വാഹനത്തിന് ശേഷിയുണ്ട്. ഡ്രൈവ് ചെയ്യുന്നതിനുള്ള മികച്ച സസ്പെൻഷൻ മോഡ് സ്റ്റാൻഡേർഡ് ആണ്. അതിൽ സസ്പെൻഷൻ ക്രമീകരണങ്ങൾ വളരെ മൃദുവായ ഭാഗത്താണ്. ഒപ്പം ഓരോ ബമ്പും കുഴികളും എസ് യു വി ആഗീകരണം ചെയ്യുന്നു. കൂടാതെ ഡിഫൻഡറിലെ NVH ലെവൽ അതിശയകരമാണ്. പുതിയ ലാൻഡ് റോവർ ഡിഫൻഡർ തികച്ചും അതിശയകരവും ഏറ്റവും കഴിവുള്ള ആഡംബര ഓഫ് റോഡ് എസ് യു വികളിൽ ഒന്നാണ്. ഏത് ഭൂപ്രദേശത്തെയും അക്ഷരാർത്ഥത്തിൽ കീഴടക്കാനും എസ് യു വിക്ക് കഴിയും. വാഹന ലോകത്തെ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയുന്നതിനായി ട്രൈസ്പാർക്ക് മലയാളം ചാനൽ സന്ദർശിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക.